ഹായ്, അവതാർ നട്ടർവുഡിലേക്ക് ഒരിക്കലും കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എത്തുന്നത് ആദ്യമായി ഇണചേരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ മനസ്സ് തീർച്ചയായിട്ടും സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും. ലൈംഗികതയെപ്പറ്റിയുള്ള അബദ്ധങ്ങളായ ധാരണകളും മറ്റുമാണ് ഇതിന് പ്രധാനമായിട്ടും കാരണം. എന്നാൽ അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊന്നും ഭയക്കാതെ തന്നെ നമുക്ക് ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഗതി ആസ്വാദ്യകരമാക്കാവുന്നതാണ്. ലൈംഗിക ബന്ധം രസകരവും ആസ്വാദ്യകരവുമാണ്. എന്നാൽ അത് നിർബന്ധിച്ചും ബലം പിടിച്ചും ചെയ്യേണ്ട ഒന്നല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. ലൈംഗികത മനസ്സും ശരീരവും ഒന്നാകുന്ന പ്രവൃത്തിയാണ്. പങ്കാളിയോടൊപ്പം നടത്തുന്ന രതിക്ക് മാനസിക തലങ്ങൾ ധാരാളം ഉണ്ടെന്ന് സാരം. ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഇരു ശാരീരികവും മാനസികവും വൈകാരികവുമായി തയ്യാറാവണം. അതാണ് ഏറ്റവും പരമപ്രധാനമായ സംഗതി. എപ്പോൾ എന്നതിൽ നിർബന്ധം പിടിക്കേണ്ട ആവശ്യം ഇല്ല തന്നെ. അത് ചിലപ്പോൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. കാരണം പങ്കാളിയുടെ മാനസികമായ സഹകരണമില്ലാതെ രതി ഒരിക്കലും ആസ്വാദ്യകരമാവുകയില്ല. ബാഹ്യകേളി ലൈംഗികമായി ബന്ധപ്പെടുന്നത് പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പലരും ഒഴിവാക്കുന്നതും അതുതന്നെയാണ്. മാത്രമല്ല, ഇവ ലൈംഗികതയെപ്പറ്റിയുള്ള ഭയം ഒഴിയാൻ പങ്കാളിയെ തീർച്ചയായിട്ടും സഹായിക്കും. അശ്ലീലം പറച്ചിൽ തൊട്ട് സ്പർശം, ചുംബനം തുടങ്ങി ഏതും എന്തും പരീക്ഷിക്കാം. പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൂടി മുഖം കൊടുക്കണം എന്ന് മാത്രം. വീഡിയോകളിൽ കണ്ടതും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോരുത്തരും വ്യത്യസ്ത കാര്യങ്ങളോട് വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിക്കുക. അതിനാൽ സ്വന്തം വഴികൾ കണ്ടെത്തി സ്വന്തം നിമിഷങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം നൽകേണ്ടത്. ആദ്യമായാണ് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ ബാഹ്യകേളികൾക്കിടയിൽ തന്നെ പുരുഷന് സ്കലനം സംഭവിച്ചേക്കാം. ഇത് മോശമാണ് അല്ലെങ്കിൽ തൻ്റെ ബലഹീനതയാണെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. അതിൽ കുറ്റബോധം തോന്നുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ബാഹ്യകേളികളിൽ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകളുടെ യോനിയിൽ ഉണ്ടാകുന്ന വരണ്ട അവസ്ഥ മാറുവാൻ സഹായിക്കും. ലൈംഗിക ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് പുറമെ ഉള്ളിലേക്ക് കടക്കുന്നത് എളുപ്പമാക്കുവാനും വേദന കുറയ്ക്കാനും യോനിയെ വഴുവഴുപ്പുള്ളതാക്കുവാനും ബാഹ്യകേളികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യമായി രതിയിൽ ഏർപ്പെട്ടത് മരണക്കിടക്കയിൽ പോലും മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്ന് ഒരു പ്രശസ്ത എഴുത്തുകാരൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത്, ആദ്യത്തെ രതി, അത് വിജയമായാലും പരാജയമായാലും മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത വിഷലുകൾ സമ്മാനിക്കുന്നതായിരിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് ആശങ്കകളും പേടിയും നിറഞ്ഞ മനസ്സോടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ത്രില്ലടിച്ചായിരിക്കും ഓരോരുത്തരും ആദ്യ രതിയെ വരവേൽക്കുന്നത്. അത്രയും ആത്മാർത്ഥതയോടെയും ആകുലതയോടെയും ആവേശത്തോടെയും ഒരു കാര്യം ചെയ്താൽ അത് ജീവിതകാലം മുഴുവൻ ഒരാൾക്കും മറക്കാൻ പറ്റുന്നതല്ല. ആദ്യ രതി, അത് വിജയമായാലും ഇല്ലെങ്കിലും ഒരിക്കലും അത്ര സ്മൂത്ത് ആയിരിക്കില്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങൾ ധൃതി വർദ്ധിപ്പിക്കുമെന്നും അത് രതിയെ വേദനാജനകമോ പരാജയമോ ആക്കി തീർക്കാമെന്നും തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അധികം പരിചയമില്ലാത്ത ഇണയാണെങ്കിൽ പറയുകയും വേണ്ട. അതായത്, അറേഞ്ച്ഡ് മാരേജ് കഴിച്ചവരിൽ ആദ്യ രതിയിൽ ഏർപ്പെടുന്നതിനേക്കാൾ സുഖകരവും ആനന്ദദായകവുമാണ് പ്രണയ വിവാഹിതരുടെ ആദ്യ രതി എന്ന് പറയുന്നതിൽ തീർച്ചയായും കാര്യമുണ്ട്. ആദ്യമായി രതിയിൽ ഏർപ്പെടുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ടാകും. അതിനായി വലിയ തയ്യാറെടുപ്പുകൾ യുദ്ധസന്നാഹങ്ങൾ തന്നെ നടത്താറുമുണ്ട്. എന്നാൽ ഈ തയ്യാറെടുപ്പുകളൊന്നും ചിലപ്പോൾ കളിക്കളത്തിൽ പ്രാവർത്തികമാക്കണമെന്നില്ല. അതായത്, ഗോളടിക്കാൻ പറ്റിയെന്ന് വരികയുമില്ല. ബുദ്ധിയേക്കാൾ ഹൃദയം നയിക്കുന്ന ഒന്നാണല്ലോ രതി. അതുകൊണ്ട് തന്നെ മുൻധാരണകളും മുന്നൊരുക്കങ്ങളും പൊളിഞ്ഞു വീണേക്കാം. ഏറെ നേരം രതി നീണ്ടു നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ലൈംഗിക ബന്ധം ചെയ്യുന്ന പുരുഷന്
തുടങ്ങി അധികം കഴിയും മുമ്പേ രതി മുറിച്ച് ഉണ്ടായാൽ എന്ത് ചെയ്യും? ആദ്യ രതിയിൽ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. സ്ത്രീയുടെ നഗ്നശരീരം ആദ്യമായി കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ പുരുഷൻ രതിമൂർച്ചയോട് അടുക്കുകയോ അല്ലെങ്കിൽ രതിമൂർച്ച ഉണ്ടാവുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമായി കാണേണ്ട കാര്യമില്ല. സാവധാനം ശരിയാക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. അനുഭവം തന്നെ ഏതിനും ഗുരു എന്നാണല്ലോ പ്രമാണത്തിന്. അതുപോലെ ചില പുരുഷന്മാർക്ക് പേടി കാരണം ഉദ്ധാരണം ഉണ്ടാകാൻ പ്രശ്നമാകും. ആകെ നാണക്കേടാകുമല്ലോ എന്ന് വിചാരിച്ച് പോയാൽ പിന്നെ ആ ദിവസം കഷി ഉറക്കം തന്നെയായിരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം, അല്ലെന്നില്ലെങ്കിൽ നാളെ എന്നൊരു മുദ്രാവാക്യം ആപ്തവാക്യമായി കണ്ടുകൊണ്ട്. തൻ്റെ ലൈംഗികശേഷി നശിച്ചു പോയോ എന്നൊക്കെ ആലോചിച്ച് അപ്പോൾ കാട് കയറേണ്ട കാര്യമേ ഇല്ല. സ്വയംഭോഗത്തിൽ ലിംഗം ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ രതി ചെയ്യുമ്പോൾ താനേ അതൊക്കെ സംഭവിച്ചുള്ളൂ. സ്ത്രീകൾക്ക് ആദ്യരതി പലപ്പോഴും വേദനാജനകമായിരിക്കും. അതായത് യോനിയിൽ രക്തം പൊടിഞ്ഞൊന്നും ഇല്ലെന്നും വരാം. എന്നാൽ വേദന തോന്നിയാലുടൻ രതിയിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ പിന്മാറാൻ പാടില്ല. അല്പം സഹിച്ച് മുന്നോട്ട് പോകുക തന്നെ വേണം. നിങ്ങൾക്കായി സുഖത്തിൻ്റെ ഒരു ഏഴാം സ്വർഗം പിന്നാലെ വരുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കണം നമ്മളുടെ യാത്ര. എന്നാൽ വേദനയുണ്ടാകുമെന്ന് പേടിച്ച് മസിൽ പിടിച്ച് കിടന്നാൽ വേദന കടുത്ത വേദനയ്ക്കും അപകർഷതാബോധത്തിനൊക്കെ കാരണമായേക്കും. രതിക്കിടെ രക്തം വന്നാലും അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ആദ്യമായി ഇണചേരുമ്പോൾ അതൊക്കെ പതിവാണ്. കന്യാചർമ്മം പൊട്ടുന്നതാണ് രക്തം വരാൻ കാരണം. വികാരത്തെള്ളിച്ചയിൽ യോനിയിൽ ഈർപ്പം വന്നാൽ രക്ഷപ്പെട്ടു, പിന്നീട് വേദനയൊന്നും തോന്നില്ല. അല്പവേദനയുടെ ശബ്ദങ്ങളും സീൽക്കാരങ്ങളും ഒക്കെ രതിയുടെ സുഖം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതുപോലെ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പലരും ഭയക്കുന്നത് ഇതെങ്ങാനും ഗർഭധാരണത്തിന് കാരണമാവുമോ എന്നാണ്. അതുകൊണ്ട് തന്നെ കോണ്ടം തിരിച്ച് രതിയിൽ ഏർപ്പെടാനാണ് ആദ്യ രാത്രിയിൽ പല ഭർത്താക്കന്മാരും ശ്രമിക്കുന്നത്. എന്നാൽ കോണ്ടമിട്ടാൽ ഉടനെ പരിചയക്കുറവ് കൊണ്ട് ഉദ്ധാരണം നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ട്. അതും ഒരുപക്ഷെ മാനസിക വിഷമത്തിന് കാരണമായേക്കാം. വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സൗഹൃദം തുടങ്ങുമ്പോൾ രതി ഉടനെയൊന്നും വേണ്ടെന്ന് പലരും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരിക്കും. പക്ഷേ അറിയാതെ രതിയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. ആദ്യമായി രതിയിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ സുരക്ഷിതമാണ് ആദ്യം നോക്കേണ്ടത്. രതി എന്നത് ആവേശമാണ്, അടക്കാനാവാത്ത ആഗ്രഹങ്ങളൊന്നുമാണ്. എങ്കിലും ആദ്യമായി രതിയിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ഗർഭധാരണം ഒഴിവാക്കുന്നതിനും ലൈംഗിക രോഗങ്ങൾ പകരാതിരിക്കാനും കോണ്ടം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ പരിചയമുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ടാമതായി, അമിത പ്രതീക്ഷ ഒരിക്കലും നന്നല്ല. സ്വപ്നലോകത്ത് നിന്നാണ് പലരും രതിയിലേക്ക് എടുത്തു ചാടുന്നത്. അമിതമായ പ്രതീക്ഷ പലപ്പോഴും നിരാശപ്പെടുത്തുകയും ചെയ്യും. മികച്ചൊരു രതി എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. എല്ലാവരും ഇക്കാര്യത്തിൽ കലാകാരന്മാരോ അല്ലെങ്കിൽ കലാകാരികളോ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ പരിചയ സംബന്ധം കൊണ്ട് ഏതൊരുവനും ഏതൊരുവൾക്കും നല്ലൊരു കലാകാരനോ കലാകാരിയോ ആകാവുന്നതുമാണ്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ സിനിമയിലും മറ്റും കാണുന്നത് പോലുള്ള രതിക്ക് അല്ലെങ്കിൽ രതിയിലേക്ക് എത്താനൊന്നും ആർക്കും സാധിക്കില്ല. യോനിയിലേക്കുള്ള പ്രവേശനം തന്നെ സാധ്യമാവണമെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളുടെ അധ്വാനം വേണ്ടിവരും. അടുത്തത് നമ്മൾ ഓർക്കേണ്ടത് ആമുഖ ലീലകളെക്കുറിച്ച് ഉള്ള നമ്മുടെ ബോധം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. രതിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്ക പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ആമുഖ ലീലകളൊന്നും കൂടാതെ ആദ്യമായി ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചാൽ അത് ജീവിതത്തിലെ ഏറ്റവും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിലൊന്നായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പങ്കാളി ലൈംഗികമായി 100% ഉണർന്നുവെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. അടുത്തതായിട്ട് ഓർക്കേണ്ടത് പുരുഷന്മാർ താനീ കലയിൽ വിദഗ്ധനാണെന്ന് കരുതി അഹങ്കരിക്കരുത്. പുരുഷന്മാർ പലപ്പോഴും അവരുടെ അറിവില്ലായ്മ മറച്ചു വയ്ക്കാനായിട്ട് ബോധപൂർവ്വം ശ്രമിക്കാറുണ്ട്. അവൻ ഇക്കാര്യത്തിൽ ഒരു വിദഗ്ധനാണെന്ന് സ്ത്രീകളും ധരിക്കരുത്.
മറ്റൊരു പ്രധാന കാര്യം, രതിയിൽ ഒരിക്കലും അഭിനയം പാടില്ല. രതിമൂർച്ച, ലൈംഗിക ആസ്വാദനം എന്നീ വിഷയങ്ങളിൽ ഒരിക്കലും അഭിനയം അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കാനോ പാടില്ല. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്നും അല്ലെങ്കിൽ ഇല്ലെന്നും പറയാൻ പരസ്പരം പങ്കാളികൾ തയ്യാറാണ്. ആദ്യ രതി വേദനിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനർത്ഥം നിങ്ങൾക്ക് പങ്കാളിയോട് സ്നേഹമില്ലെന്നല്ല. പക്ഷേ കൂടുതൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ തന്നെ തയ്യാറാകും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.